ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്തവണ, അതായത് 2023 പ്ലസ് ടു കഴിഞ്ഞ് ഡിസംബർ 2023 സി എ ഫൗണ്ടേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം, നിങ്ങൾ 6 മാസത്തോളം ഫൗണ്ടേഷന് വേണ്ടി കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ ഇപ്രാവശ്യം ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കഴിഞ്ഞവരോ ആയിരിക്കും. ഇത് രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം ഡിസംബറിൽ എക്സാം എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഡിസംബറിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കോ വേണ്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ പഠിച്ച രീതി, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു, എന്തെല്ലാം പഠിക്കണമായിരുന്നു, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തല്ലേ പാസ്സാവുക എന്നുള്ള ഒരുപാട് മേഖലകളിലെ നിങ്ങളുടെ പരാജയമാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നതിൻ്റെ കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായതിൻ്റെ കാരണമോ. ഇതിൽ പാസ്സാവുന്ന 100% ഉറപ്പുള്ള വിദ്യാർത്ഥികളോടല്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത്, ഇപ്പോഴേ നിങ്ങൾക്ക് ഡൗട്ടാണ്, ഞാൻ പഠിച്ച് പാസ്സാവാൻ പോകുന്നില്ല, ഇപ്രാവശ്യം പഠിച്ചാൽ എൻ്റെ അത് കഴിയില്ല, ഇപ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് കിട്ടില്ല, എനിക്ക് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല, ക്ലാസ്സേ തീർന്നിട്ടില്ല, ഇപ്പോഴാണ് എൻ്റെ ക്ലാസ് തീർന്നത്, റിവിഷൻ തീർന്നിട്ടേ ഉള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് വേണ്ടത്ര പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളോട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 2-3 വർഷമായിട്ട് സി എ ഫൗണ്ടേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം, യഥാർത്ഥത്തിൽ സി എ ഫൗണ്ടേഷൻ 1-2 അറ്റംപ്റ്റിൽ പാസ്സായിരിക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത ക്ലാസ്സുകൾ ലേറ്റായി പോയി, നിങ്ങൾക്ക് വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത്ര നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, റിവിഷന് ടൈം കിട്ടിയില്ല, എക്സാമുകൾ എഴുതി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, എങ്ങനെ ഒരു സി എ എക്സാമിനെ നേരിടണം എന്നതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായില്ല, ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് സ്കിപ്പാവുന്നത് അല്ലെങ്കിൽ മിസ്സാവുന്നത്. എന്നാൽ 2-ാമത്തെ അറ്റംപ്റ്റോ? ഓൾറെഡി നമുക്കറിയാം, എല്ലാ പ്രശ്നങ്ങളും അറിയാം, സി എ പരീക്ഷ ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. എന്നിട്ട് 2-ാമത്തെ അറ്റംപ്റ്റും കിട്ടിയില്ലെങ്കിൽ അത് നമ്മളെ മാത്രം പ്രശ്നമാണ്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഴ്സിൻ്റെ ബാച്ച്, നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതായത്, നിങ്ങൾ January 10 നിങ്ങളെ എക്സാമുകൾ മുഴുവൻ കഴിയും അല്ലേ? January 10 നമ്മൾ എക്സാമുകൾ മുഴുവൻ കഴിയും. ഫൗണ്ടേഷൻ ഡിസംബറിൽ പ്ലാൻ ചെയ്ത എക്സാം January 10 കഴിയാണ്. എന്നാൽ കുട്ടികൾ റിസൾട്ട് വരാൻ വേണ്ടി February 10 കാത്തിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. റിസൾട്ട് വരട്ടെ, എന്തായാലും പൊട്ടുന്ന ഉറപ്പാണ്, എന്തായാലും പാസ്സാവില്ല എന്ന് ഉറപ്പാണ്, പക്ഷെ റിസൾട്ട് വന്നിട്ട് തുടങ്ങാം, റിസൾട്ട് വന്ന ശേഷം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും, 2 മാസം ഗ്യാപ്പ് എടുക്കും, വീണ്ടും നിങ്ങൾ അടുത്ത ജൂൺ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ 4 മാസം സമയം കിട്ടുള്ളൂ. ആ 4 മാസം നിങ്ങൾക്ക് തികയാതെ വരും, റിപ്പീറ്റേഴ്സ് ക്ലാസ് കേൾക്കണം, പിന്നെ അതിൻ്റെ കൂടെ റിവിഷൻ ചെയ്യണം, നിങ്ങൾക്ക് സമയം തികയാതെ വരും, നിങ്ങൾ പൊട്ടും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, January 10 എക്സാം കഴിഞ്ഞാൽ January 20, അതായത് വെറും 10 ദിവസം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഈ 10 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ ഉടൻ January 20 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. കണ്ടിന്യൂസ്ലി ഒരു 5 മന്ത്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും, February, March, April, May, June. 5 മാസത്തിൻ്റെ അടുത്ത് നമുക്ക് എന്ത് കിട്ടും, പഠിക്കാനുള്ള സമയം കിട്ടും. അതിലൊരു 1 മാസം 10 ദിവസത്തിൻ്റെ അടുത്ത് നമ്മളൊരു ക്രാഷ് ക്ലാസ് നടത്തും, നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കും, റിവിഷൻ ചെയ്തെടുക്കും, എന്നിട്ട് കണ്ടിന്യൂസ് എക്സാം, നിരവധി എക്സാമിലൂടെയാണ് ഈഗിൾസിൽ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കറിയാം, നമ്മൾ 1-ാമത്തെ CA ഫൗണ്ടേഷൻ ബാച്ചിൽ 40 വിദ്യാർത്ഥികളിൽ 35 ആൾക്കാരാണ് പാസ്സായത്. 2-ാമത്തെ ബാച്ചിൽ 80 വിദ്യാർത്ഥികളിൽ 67 വിദ്യാർത്ഥികളാണ് പാസ്സായത്. കണ്ടിന്യൂസ്ലി ബ്രേക്കിംഗ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഒരു റെസിഡൻഷ്യൽ കോളേജിൽ നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അതായത് രാവിലെ 6 മണിക്ക് എണീക്കണം, രാത്രി 10 മണി വരെ ഇരുന്ന് പഠിക്കണം, ഒരു ദിവസം 12 മണിക്കൂറിലധികം പഠിക്കണം, എല്ലാ ദിവസങ്ങളിലും പരീക്ഷകൾ എഴുതണം, നിങ്ങൾ പഠിക്കാത്ത ഏരിയാസിൽ റിവിഷൻ ചെയ്യാൻ വർക്ക് തന്ന് നിങ്ങളെ കൊണ്ട് റിവിഷൻ ചെയ്യിപ്പിക്കണം, തിയറി ടോപ്പിക്കുകൾ കാണാതെ പറഞ്ഞു കൊടുത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വാങ്ങി ടീച്ചറെ നിന്ന് ഒപ്പ് വാങ്ങണം, നിങ്ങളെ കണ്ടിന്യൂസ്ലി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സിറ്റുവേഷന്.
നിങ്ങൾ ഇത്തവണത്തെ എക്സാമിന് നിങ്ങളുടെ അവസ്ഥ എന്താ? ക്ലാസ് പ്രോപ്പറായി കഴിഞ്ഞില്ല, റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തടിച്ച് പോയി കളന്നടന്നു, മൊബൈൽ ഫോണിന് അഡിക്റ്റായി, കൃത്യമായി എക്സാം എഴുതി എക്സ്പീരിയൻസ് ചെയ്യില്ല, പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പോലും വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റിയില്ല, കളിച്ച് നടക്കുന്ന സിറ്റുവേഷൻ, ഇതൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആളുകളില്ല, നിങ്ങളെ പറഞ്ഞു തരാൻ ആളുകളില്ല, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആളുകളില്ല, നിങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് നൽകാൻ ആളുകളില്ല. അതിനാണ് നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഈഗിൾസ് എന്ന് ഒരുക്കുന്നത്. ഈഗിൾസിലുള്ള സി എ റെസിഡൻഷ്യൽ റിപ്പീറ്റേഴ്സ് ക്യാമ്പിലൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ 5 മാസം കൊണ്ട് നിങ്ങളെ മോൾഡ് ചെയ്തെടുത്ത് ഡെയിലി 12 മണിക്കൂറൊക്കെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് ഇരുത്തി ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങളതൊരു പഠിച്ച് തന്നാൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി, നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ആ ലെവലിൽ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ വരുന്ന June 2024 നിങ്ങൾക്ക് സെക്കൻഡ് അറ്റംപ്റ്റോട് കൂടിയെങ്കിലും പാസ്സാവാം. അതിലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തേർഡ് അറ്റംപ്റ്റ് ഫോർത്ത് അറ്റംപ്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പം അതിന് നിൽക്കാതെ, നമുക്കറിയാം ഡിസംബറിൽ എക്സാം ഫെയിലായാൽ പുതിയ സിലബസാണ്, എന്തായാലും പുതിയ സിലബസിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പം ഈ പുതിയ സിലബസിലുള്ള ട്രെയിനിങ് കിട്ടണം, ചില ചാപ്റ്ററുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ടാകും, അത് നമ്മൾ എക്സ്ട്രാ പഠിക്കണം. പുതിയ സിലബസ് വരുന്ന സമയത്ത് എന്തൊക്കെ ആശങ്കകളുണ്ടോ ആശങ്കകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം അങ്ങനെ ട്രെയിനിങ് കൊടുക്കണം. ഒരുപാട് വ്യത്യാസങ്ങൾ പുതിയ സിലബസിൽ ഫൗണ്ടേഷനിലുണ്ട്. ആ മാറ്റങ്ങളൊക്കെ മാറ്റിപ്പിച്ച് നിങ്ങളെ കൊണ്ട് 100% എഫേർട്ട് ഇടുന്നത്, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചത് പിന്നെ പഠിക്കുന്നില്ല, പിന്നെ പുതിയ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് നൽകാനും പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് നൽകുവാനാണ് ഈ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ക്യാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വരുന്ന June 2024 നിങ്ങൾക്ക് പാസ്സാവണമെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്യാമ്പ്, എന്തൊക്കെ വ്യത്യാസങ്ങളുള്ളത്, എന്തൊക്കെ പ്രത്യേകതകളുള്ളത്, ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സുഖങ്ങളായിരിക്കും, ഈ ക്യാമ്പ് വഴി നമുക്ക് എങ്ങനെ പാസ്സാവാൻ പറ്റും എന്നതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷൻ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇവിടുത്തെ അഡ്മിഷൻ ടീമിലുള്ള ആളുകൾ. അപ്പോൾ നിങ്ങൾ അവസരം നഷ്ടപ്പെടുത്താതെ, ഇയർ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈമിനെ ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ജോയിൻ വിത്ത് അസ് ആൻഡ് നിങ്ങൾക്ക് ഈ വരുന്ന June 2024 പാസ്സാവാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.